കേന്ദ്രത്തിന്റെയും മണിപ്പൂർ സംസ്ഥാന സർക്കാരിന്റെയും നിഷ്ക്രിയത്വത്തിന്റെ ഉത്തമ ഉദാഹരണമായി മണിപ്പൂർ കലാപം മാസങ്ങൾ പിന്നിട്ടിട്ടും സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സംഘർഷ സാഹചര്യത്തിൽ മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം ഈ മാസം 5 വരെ നീട്ടി മെയ് 3-ന് ആരംഭിച്ച മണിപ്പൂർ കലാപം 59 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വ്യക്തമാണ് സംസ്ഥാന ഭരണകൂടത്തിന്റെ പൂർണ്ണ പരാജയം സമാധാനം പുനഃസ്ഥാപിക്കുവാൻ നടത്തിയ ചർച്ചകൾ ഫലം കണ്ടില്ല സംസ്ഥാനത്തിന്റെ പലയിടത്തും ഉണ്ടായ സംഘർഷം സൈന്യത്തിന് പോലും വെല്ലുവിളിയായി സംസ്ഥാന സർക്കാരിന്റെ പരാജയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനവും ജനങ്ങളിൽ കടുത്ത അമർഷത്തിന് കാരണമായി മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ രാജിനാടകവും ഇന്നലെ അരങ്ങേറിയത് വളരെ സങ്കീർണമായ അന്തരീക്ഷത്തിലും രാഷ്ട്രീയ മുതലെടുപ്പ് ബിജെപിയുടെ സ്ഥിരം സ്വഭാവമാണെന്ന വിമർശനവും ഉയരുന്നു സംസ്ഥാനത്തെ സാധാരണ ജനജീവിതം താറുമാറായ അവസ്ഥയിലാണ് സംഘർഷ സാഹചര്യത്തിൽ മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം ജൂലൈ 5 വരെ നീട്ടി മണിപ്പൂർ കാങ്പോക്പിൽ കഴിഞ്ഞ ദിവസം വെടിയേറ്റ് കൊല്ലപ്പെട്ടവരിൽ പോലീസ് ഹെഡ് കോൺസ്റ്റബിളുമുണ്ട് എണ്ണമറ്റ സാധാരണ ജനങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് കൈരളി ന്യൂസ് ദില്ലി